ഇന്നത്തെ ദിവസം കോവിഡ് ബാധ വളരെ കൂടിയ ഒരു ദിവസമാണ്. 4531 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. അപ്പോൾ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാവുകയാണ്. ഇത് ആശങ്കാജനകമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്ന എല്ലാവരും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒന്നാണിത്. ഇന്ന് 10 പേരാണ് മരണമടഞ്ഞത്. 34314 പേരാണ് കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നത്തെ കണക്കില് സമ്പർക്കം മൂലം രോഗബാധയുണ്ടായത് 3730 പേർക്കാണ്. ഉറവിടം അറിയാത്തത് 351 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ ആരോഗ്യപ്രവർത്തകർ 71. കഴിഞ്ഞ 24 മണിക്കൂറിൽ സാമ്പിളുകൾ പരിശോധന നടത്തിയത് 45730. അതിലാണ് 4531 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. രോഗവിമുക്തരായത് 2737 പേരാണ്. രോഗബാധയുടെ തീവ്രത തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് വലിയ തോതിൽ തുടരുന്നത്. ഇന്ന് 820 പേർക്കാണ് കോവിഡ് ഇവിടെ സ്ഥിരീകരിച്ചത്. അതിൽ 721 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ്. എങ്ങനെ രോഗം ബാധിച്ചു എന്നറിയാത്ത 83 പേരുണ്ട്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ ഏറെ ശക്തമാക്കിയെങ്കിലും വ്യാപന നിരക്ക് കുറയുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 6 ജില്ലകളിൽ 300 മുകളിലാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം. കോഴിക്കോട് 545, എറണാകുളം 383, ആലപ്പുഴ 367, മലപ്പുറം 351, കാസർഗോഡ് 319. തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു പ്രത്യേകത, റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ ഉറവിടം വ്യക്തമല്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഒരാഴ്ചക്കിടെ 30281 ടെസ്റ്റുകളാണ് ജില്ലയിൽ നടത്തിയത്. ഇതിൽ 4184 എണ്ണം പോസിറ്റീവായി. സമ്പർക്ക വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ ഗർഭിണികൾ കർശനമായും റൂം ക്വാറന്റൈൻ പാലിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 218 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. പ്ലസ് വൺ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കർശന നിയന്ത്രണങ്ങളോടെ മാത്രമേ ആകാവൂ എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമയക്രമം പാലിച്ച് നിശ്ചിത എണ്ണം വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശനം നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടാൻ പാടുള്ളൂ.
കുട്ടികൾ പ്രവേശിക്കുന്നത് മുതൽ തിരിച്ചു പോകുന്നതുവരെയുള്ള കാര്യങ്ങൾ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരിക്കണം. പത്തനംതിട്ട ജില്ലയിൽ ഓണത്തിന് ശേഷമാണ് രോഗവ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് നേരത്തെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മലയോര മേഖലകളിലും വ്യാപിക്കുന്നുണ്ട്. ചിറ്റാർ, കോഴഞ്ചേരി തുടങ്ങിയ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പേർക്ക് രോഗം കണ്ടെത്തി. ചില മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ക്ലസ്റ്ററുകൾ രൂപപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ, പുറക്കാട് ക്ലസ്റ്ററുകളിലാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതലുള്ളത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ച വൈറോളജി ലാബിൽ കോവിഡ് ടെസ്റ്റ് നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കാൻ സാധിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലുണ്ടായ പ്രത്യേകത സമ്പർക്ക വ്യാപന തോത് കുറച്ചു വരാൻ കഴിയുന്നുണ്ട്. 42 ക്ലസ്റ്ററുകളിലും സർവൈലൻസ് ശക്തിപ്പെടുത്തി. അതിൻ്റെ ഫലമായി വ്യാപന തോത് ഭയപ്പെട്ടതിനേക്കാൾ കുറവാണ്. എറണാകുളത്ത് കോവിഡ് ബാധിതരാകുന്നതിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 10% താഴെ മാത്രമാണ്. റിവേഴ്സ് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർശനമായി പാലിക്കുന്നതിൻ്റെ നേട്ടമാണിത്. ഇതിൽ തന്നെ ഭൂരിപക്ഷം പേരും 70 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ 468 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് നേരത്തെ പറഞ്ഞു. ഇതിൽ 161 പേർ കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലുള്ളവരാണ്. ഇന്നത്തെ എണ്ണം 545. സമ്പർക്ക വ്യാപനം കൂടുതലുള്ളതും കോർപ്പറേഷൻ മേഖലയിലാണ്. സെൻട്രൽ മാർക്കറ്റിൽ നടന്ന പരിശോധനയിൽ 180 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എടച്ചേരിയിലൊരു പ്രത്യേക പ്രശ്നമുണ്ടായിട്ടുണ്ട്. വടകര എടച്ചേരിയിൽ തണൽ അഗതി മന്ദിരമുണ്ട്. അവിടെ 100+ മന്ദേവാസികൾക്ക് രോഗബാധയുണ്ടായതായി റിപ്പോർട്ടുണ്ട്. പ്രായമുള്ളവരും മറ്റ് രോഗങ്ങളുള്ളവരുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘത്തെ ഇവിടത്തേക്ക് നിയോഗിച്ച് ആവശ്യമായ ചികിത്സ നൽകി വരികയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ ഹൗസ് സർജന്മാരുടെ കുറവ് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ മേപ്പാടി DM BIMS മെഡിക്കൽ കോളേജിലെ പകുതി ഹൗസ് സർജന്മാരുടെ സേവനം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വിട്ടു നൽകും. ഇപ്പോൾ DM BIMS മെഡിക്കൽ കോളേജ് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ളൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിയിലെ പ്രത്യേക കോവിഡ് ചികിത്സാ കേന്ദ്രത്തിന് പുറമെ 4 സർക്കാർ ആശുപത്രികളിലും 12 സഹകരണ സ്വകാര്യ ആശുപത്രികളിലും 10 CFLTCകളിലുമായാണ്
കോവിഡ് ചികിത്സ നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ മാത്രം 2386 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 2272 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്.